കറാച്ചിയിൽ ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു തീവ്രവാദ സംഘടനയാണ് അതിന് പിന്നിലെന്ന് വ്യക്തമായ സൂചനയും കിട്ടിയിരിക്കുന്നു എന്നാൽ അതിന് പിന്നിൽ ചൈനയെ ലാക്കാക്കിയുള്ള നീക്കമാണോ എന്നുള്ള സംശയമാണ് അവർ പങ്കുവെക്കുന്നത് എസ് സി ഒ ഉച്ചകോടി കൂടി ലക്ഷ്യമാക്കി ഈ ഭീകരാക്രമണം നടത്തിയിരിക്കാം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അട്ടിമറിക്കാമെന്നുള്ള റിപ്പോർട്ടാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് എസ് സി ഒ രാജ്യങ്ങളുടെ ഉച്ചകോടി ഈ മാസം പതിനഞ്ചിനും പതിനാറിനുമാണ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്നത് അതിനു മുന്നോടിയായി ഇങ്ങനെയൊരു സ്ഫോടനം നടത്തിയിരിക്കുന്നത് ഒരു മുന്നറിയിപ്പായി തന്നെയാണ് നോക്കി കാണേണ്ടത് വിമാനത്താവളത്തിന് പുറത്ത് തന്നെ അത്രയധികം അതീവ സുരക്ഷയുള്ള മേഖലയിൽ തന്നെ ആക്രമണം ഉണ്ടായി അതിൽ മൂന്ന് പേർ മരിക്കുകയും പതിനേഴ് പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നതാണ് ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ചൈനയെ ഏറെ വേവലാതിയിലാക്കുന്നത് കാരണം ഇതിനു മുൻപും ചൈനീസ് എഞ്ചിനീയർമാരെയും കോൺട്രാക്ടർമാരെയും ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള നീക്കം നേരത്തെ നടന്നിരുന്നു അന്ന എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിനടുത്ത് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിച്ചായിരുന്നു ഒരു വലിയ ഐഇ ഡി സ്ഫോടനം നടന്നത് അന്ന് പാകിസ്ഥാൻ പോലീസ് അത് ഭീകരാക്രമണമായി തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ ഈ എസ് യു സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിനു മുന്നോടിയായി ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ അകലം പാലിക്കുമോ എന്ന കാര്യമാണ് നോക്കിക്കാണേണ്ടത് പാകിസ്ഥാനിലൊട്ട് തന്നെ സുരക്ഷിതമല്ല എന്ന കാര്യം നേരത്തെ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചതാണ് പാകിസ്ഥാനിൽ ഭീകരർക്ക് പാലൂട്ടി വളർത്തിയത് അവരിപ്പോൾ തിരിച്ചു കൊത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പാകിസ്ഥാൻ അതിന് ശക്തമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം അത് അവരെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന സൂചനയും നൽകി കഴിഞ്ഞതാണ് സമ്മേളനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ നടത്താനെത്തിയ ചൈനീസ് ഉദ്യോഗസ്ഥർ എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കാം ഒരുപക്ഷെ ഈ ആക്രമണം നടത്തിയത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് എസ്ഇ യോഗത്തിനെത്തുന്ന പ്രമുഖർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായി എന്ന സംശയം ബലപ്പെടുന്നു ബലോവിച്ച് ലിബറേഷൻ ആർമി ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇതിനോടകം ഏറ്റെടുത്ത് കഴിഞ്ഞു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ചൈന പറയുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും സ്വീകരിക്കണം പാകിസ്ഥാനിൽ ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചൈന നടത്തിവരുന്നു ആ നയങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ പവർ കോർപ്പറേഷന്റെ ജീവനക്കാർക്ക് നേരെയാണ് നേരത്തെ ആക്രമണം നടത്തിയത് അതുകൊണ്ട് ഇതിനെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി തന്നെ മാറും